വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം? പാരീസ് സർവകലാശാലയിലെ ഒരു തത്വശാസ്ത്ര അധ്യാപകനായിരുന്ന ഫ്രാൻസിസിനോട് ഈശോ സഭ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ചോദിച്ച ചോദ്യമാണിത്. സ്പെയിനിൽ നവാരയിലുള്ള സേവ്യർ മാളികയിൽ 1506 ജനിച്ച വിശുദ്ധ ഫ്രാൻസിസിന് വളരെ നല്ലൊരു ഭാവി ഉണ്ടായിരുന്നപ്പോഴാണ് സ്നേഹിതൻ ഈ പ്രശ്നം ഉന്നയിച്ചത്. 1537 വെനീസിൽ വെച്ച് സേവ്യർ വൈദിക പട്ടം സ്വീകരിച്ചു. 1541 ഏപ്രിൽ 7 ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും പിറ്റേ കൊല്ലം മെയ് 6 ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. ഇന്ത്യ, മലാക്ക, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളിൽ 10 സേവ്യർ അധ്വാനിച്ചു. ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രരുടെ കൂടെ അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്തത്. മലർപ്പൊടിയും കഞ്ഞിവെള്ളവുമായിരുന്നു ഭക്ഷണം. പലയിടങ്ങളിലായി വിശുദ്ധൻ 3 പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നു. വടകാസു തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ രാജാവിനെ ആക്രമിച്ചപ്പോൾ വിശുദ്ധൻ ഒരു കുരിശ് കയ്യിൽ പിടിച്ച് ഏതാനും ക്രിസ്ത്യാനികളോട് കൂടെ ചെന്ന് ഇനി മുന്നോട്ട് നീങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങി. അതിന് കൃതജ്ഞതയായി മഹാരാജാവ് വലിയച്ഛൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി. 1552 ഡിസംബർ 2 വെള്ളിയാഴ്ച ഈശോ എന്ന തിരുനാമം ഉദ്ധരിച്ച് സമാധാനത്തിൽ മരിച്ചു. 1622 മാർച്ച് 12 ഗ്രിഗോറി 15 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. എനിക്ക് ആത്മാക്കളെ തരിക, ശേഷമെല്ലാം അങ്ങെടുത്തുകൊള്ളുക. സ്വന്തം കാര്യം നോക്കാതെ ആത്മാർത്ഥമായി ഈശോത്തയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കൂടുതൽ മിഷണറിമാരുണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെടുമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.